ടൈറ്റാനിയം തൊഴിൽ തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി ശ്യാംലാൽ പിടിയിൽ. പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പുലർച്ചെയാണ് പ്രതിയെ പിടികൂടിയത്. വിശദാംശങ്ങളുമായി ഷഫീദ് റാവത്ത് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ ശ്യാംലാൽ പിടിയിലായിരിക്കുന്നു, പുലർച്ചെയാണ് ഇയാൾ പിടിയിലായതെന്ന് കരുതുന്നു. ഇനി അടുത്ത നടപടികൾ എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്? ടൈറ്റാനിയം തൊഴിൽ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന ഏറ്റവും നിർണായകമായ നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ ഉദ്യോഗാർത്ഥികളെ ടൈറ്റാനിയത്തിലടക്കം എത്തിച്ച തൊഴിൽ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് പ്രത്യേക അന്വേഷണ സംഘം കരുതുന്ന ശ്യാംലാലാണ് പിടിയിലായിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ ഇയാളെ പിടികൂടി എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ഇയാൾക്ക് ഉന്നത രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് മൊഴി ലഭിച്ചിരുന്നു. MLA ഹോസ്റ്റൽ അടക്കം കേന്ദ്രീകരിച്ച് ഇയാൾ ചില പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതായിട്ടും അന്വേഷണ സംഘത്തിന് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടക്കം പശ്ചാത്തലത്തിലാണ് ഇയാളെ അടിയന്തരമായി കണ്ടെത്താൻ അന്വേഷണ സംഘം തീരുമാനിക്കുകയും തുടർന്ന് അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഈ പ്രതികളുടെ മുൻകൂർ ജാമ്യം കോടതി പരിഗണിച്ചിരുന്നു. തിരുവനന്തപുരം 6th Addition ജില്ലാ സെഷൻസ് കോടതി പരിഗണിച്ചിരുന്നു. സർക്കാർ ശക്തമായി മുൻകൂർ ജാമ്യത്തെ എതിർക്കുകയും ചെയ്തു. നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് ലക്ഷങ്ങൾ നഷ്ടമായ കേസാണെന്നും വലിയ ഗൗരവമുള്ള കേസാണെന്നും പ്രോസിക്യൂഷൻ കോടതി അറിയിക്കുകയും ചെയ്തു. ഈ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ അടുത്ത മാസം 5th പരിഗണിക്കാൻ മാറ്റി നിർത്തുകയാണ് ഇപ്പോൾ ഇതിലെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള ശ്യാംലാൽ പിടിയിലാകുന്നത്. ഈ ശ്യാംലാൽ ടൈറ്റാനിയത്തിലെ ഡെപ്യൂട്ടി ലീഗൽ മാനേജർ GMഉം അതേപോലെ തന്നെ ഈ കേസിലെ ഈ തട്ടത്തിലെ മറ്റൊരു പ്രധാന പ്രതിയുമായിട്ടുള്ള ശശികുമാരൻ തമ്പിയുടെ സുഹൃത്തായിരുന്നു. ഇവർ രണ്ടും കൂടിയാണ് ഈ ടൈറ്റാനിയം തൊഴിൽ തട്ടിപ്പ് കേസിന്റെ മുഖ്യ ആസൂത്രണം നടത്തിയത് എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘം ലഭിച്ചിരിക്കുന്നത്. അറസ്റ്റ് ചെയ്തിട്ടുള്ള ശ്യാംലാലിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക. ക്രിസ്ത്യന, ശരി. ഷഫീദ് റാവത്തറാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്.